Good morning and welcome to Varthamanam. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കപ്പെടും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കാരണം പ്രഖ്യാപിച്ചതുപോലെയാണെങ്കിൽ ഇന്നലെ പിൻവലിക്കേണ്ടതായിരുന്നു. പക്ഷേ പലതരം പരിചിന്തനങ്ങൾക്ക് ശേഷം ശബരിമല നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് കൂടി നീട്ടി, അതായത് 26-ാം തീയതി വരെ അവിടെ നിരോധനാജ്ഞ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശാഭിമാനി പത്രം അത് 1-ാം പേജിൽ തന്നെ ആ വാർത്ത തരുന്നു. ശബരിമലയിൽ നിരോധനാജ്ഞ 4 ദിവസം കൂടി, ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് കൂടി നീട്ടി. തിങ്കളാഴ്ച അർദ്ധരാത്രി വരെ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ഇലവുങ്കൽ എന്നിവിടങ്ങളിലാണ് പത്തനംതിട്ട കളക്ടർ നിരോധനാജ്ഞ നീട്ടിയത്. ജനുവരി 14 വരെ നീട്ടണമെന്നാണ് ജില്ലാ പോലീസ് മേധാവി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ADMന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് കളക്ടർ 4 ദിവസത്തേക്ക് നിരോധനാജ്ഞ നീട്ടി ഉത്തരവിറക്കിയത്. അയ്യപ്പ ഭക്തന്മാരുടെ സമാധാനപരമായ ദർശനത്തിനോ ശരണം വിളിക്കോ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. തീർത്ഥാടകർ സംഘം ചേർന്ന് എത്തുന്നതിന് തടസ്സമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കുപ്രചരണങ്ങൾ അവസാനിപ്പിച്ച് ശബരിമലയിൽ ഭക്തരുടെ തിരക്കേറി. 10,000-ങ്ങളാണ് ദിവസേന എത്തുന്നത്. ഇതുവരെ 2 ലക്ഷത്തിലേറെ പേർ ദർശനം നടത്തിയതായാണ് പോലീസിന്റെ കണക്ക്. ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സുരക്ഷയും അക്രമികൾക്ക് തടവറയുമെന്ന സർക്കാർ നിലപാട് വിജയിപ്പിച്ചതിൽ പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണ്. 2,000-ത്തോളം പോലീസുകാരാണ് സന്നിധാനത്തു മാത്രമുള്ളത്. ഭക്തരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നിങ്ങനെ വ്യക്തിത്വ വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. സത്യത്തിൽ ശരണം വിളി തടയപ്പെടേണ്ട ഒരു കാര്യമല്ല. കൂട്ടമായി ശരണം വിളിച്ച് അയ്യപ്പ ഭക്തന്മാർ മുന്നേറുന്നതും കൂടിയിരിക്കുന്നതും ഒന്നും തടയപ്പെടേണ്ട കാര്യമല്ല. ഇതിനു മുമ്പും ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ RSSന്റെ കൂട്ടത്തിലുള്ളവർ ഭക്തർക്കിടയിൽ നുഴഞ്ഞു കയറി ശരണം വിളി തന്നെ മുദ്രാവാക്യമായി മാറ്റുകയും സന്നിധാനത്ത് കുത്തിയിരിക്കുന്നത് ഒരു സമരമാക്കി മാറ്റുകയും ചെയ്തപ്പോഴാണ് പ്രശ്നങ്ങൾ ഗൗരവപൂർണമായ കാര്യമായി മാറിയത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ശരണം വിളിച്ച് ആരെങ്കിലും സന്നിധാനത്ത് ഇരുന്നു കഴിഞ്ഞാൽ അത് സംഘികളുടെ ഒരു സമരപ്രഖ്യാപനമാണോ എന്ന് പോലീസ് തെറ്റിദ്ധരിക്കുന്നത് സ്വാഭാവികം. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് ശബരിമല സന്നിധാനത്തെ സമരത്തിൻ്റെയും മുദ്രാവാക്യത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റിയവരാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരം സംഭവഗതികൾ അരങ്ങേറിയത്. താരതമ്യേന ശാന്തമാവുകയാണ് അന്തരീക്ഷം. ഇപ്പോൾ അതിശക്തമായ പോലീസ് നടപടികൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ അലമ്പുണ്ടാക്കുന്നയാളുകളെ ഭക്തരുടെ മറവിൽ കയറിക്കൂടി ഇരുമുടിക്കെട്ടെടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ആളുകളെ, സുരേന്ദ്രനെ പോലെയുള്ള ആളുകളെ ഒക്കെ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഉള്ള ധൈര്യം, എല്ലുറപ്പ് അവർക്കില്ലാതെ പോയി. അതാണ് വാസ്തവം. അതുകൊണ്ട് അവർ പിൻവാങ്ങിയപ്പോൾ സ്വാഭാവികമായി ശബരിമലയിൽ നിലനിന്നിരുന്ന ശാന്തത തിരിച്ചു വന്നു. അപ്പോൾ ശാന്തതയെ അശാന്തതയാക്കി മാറ്റിയത് സംഘപരിവാറിൻ്റെ ആളികൂളി പ്രവർത്തനങ്ങളായിരുന്നു എന്ന് പകൽ പോലെ വ്യക്തമാകുന്നു. എങ്കിലും ചില പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായേക്കാം എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ദീർഘകാലമായി ആവശ്യപ്പെട്ട, ദീർഘകാലം തുടരേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ട നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് മാത്രമായി ചുരുക്കിയിരിക്കുന്നത് എന്നതും ഗൗരവതരമായ ഒരു കാര്യമാണ്. ശബരിമല സന്നിധാനം ശാന്തമാകുന്നു. അതുകൊണ്ട് തന്നെ സന്ദർശകർ, ഭക്തരുടെ പ്രവാഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. കേന്ദ്രമന്ത്രിമാരും MPമാരും അഹമഹമികയ ശബരിമലയിലേക്ക് വരും. സൂക്ഷിച്ചിരുന്നു എല്ലാവരും. ശബരിമലയിലെ അയ്യപ്പ ശരണത്തെ കേന്ദ്രീകരിച്ച് സന്നിധാനത്ത് സമരങ്ങൾ നടത്തിയ കാലഘട്ടത്തെ മുൻനിർത്തി ഈ സമരം എന്നേക്കുമായി നടത്താം എന്ന് പ്രത്യാശിച്ച ആളുകൾ അന്ന് പറഞ്ഞതാണ്. കേന്ദ്രം തന്നെ ഇടപെട്ട് മറ്റ് കാര്യങ്ങൾക്കൊന്നും കേന്ദ്രത്തിന് സമയമില്ല. ഇത്തരം കാര്യങ്ങളാണെങ്കിൽ
Narendra Modi, the Kendra Sarkar, Valia Talperimani, Dabadan, Yavada Vishwasamundo, Azaka Alangola Makun Nagayatil, our Pravinim Levichitula Alagalan, Sangi Pravartanam of the Kapachata Ramayunda, Eda Yalin Kendra Mandri Marium, Yembi Marium, Uniniburage, Unai Vida Verum, Yena Ilnu Vishani, other Nilanilke, one never a petinamakuna logicam, Nokaga Kendra Mandri Marade. Satya Pradhitna Lenkhana Mana Parayinada Desha Bimani Puduvarta Page Baranagarana Viditas Samaritin Pinduna Nalgunada Averita Satya Pradhitna Dalu Avinde Lenkhana Man Supreme Court of the Vidin Narapakuna Tarayan RSS and BJP Nidrutun Nalguna Paranagarana Viditas Samaritin Pinduna Imayatuna Kendra Mandrimar Narthuna Satya Pradhitna Lenkhana Vidin Narapakan Samstana Sarkar Nepole Badhyastharaya Kendra Sarkar Pradhinidhikalaya Mantri Maraya Pon Radhakrishnanum Alphonse Kannanthanavumanu Shabarimalayil Ethiyathu Alphonse Kannanthanam Shabarimalayil Vannu 100 Kodi Rupa Ivarkku Shabarimalaykku Vendi Nalki Ennu Angu Thatti Koduthu Oru Arthavum Illatha Thattalayirunnu V Muralidharan Adutha Divasam Paranju 100 Rupa Kodukkanamennu Paranjitte Ullu Koduthittilla 2019 Vare Athinu Kalavadhi Undu Thanum Isn't the Maria the Anitia and Mutiming go to Narakanada Porte? Would you carry him by in the Nimumber? Sundam Mandri Maru and Gilimon and Ustirinangil. Vendam V Murlizerna Averuda than MB order on the Ustirinangil Mandatar and Parima Irinilla. In a Viduaya Tambor and you want to Narakuna. Ah Mandri Avada Vana, Soyam Abahasena Yi Tirichubui. Number one. Number two, Pinavan Pondiada Gustana. Puninda Matulayal in the Tonuna Pedana Adeham Kendra Government Day Danagaria Bakupila Sahamandriana Jilarayala Panam Daralam Tarendarala Tanila in the Matramilla De Kurche Melpadiani Yadri Ganta Umila Adaka Jaitli the Imanikim Namali Irimudicatum everything in a Kanaran Almadi Ite Ulu Akarian Lula or Adistan Artham Manu Kandu Kiradaki and Nereke Poga and I didn't walk around Kure, Vilali Viranaya, Enda Paria, E. Angatinibogumul Tunayundalo, Angan Angatunaki Vana, Rada Gustan Mundi, Pondada Gustan, V and Dada Gustan. Idivari Gudian of another, Urial Talir Idimudi Katunda, Mateal Kutu Vandadan, Anganavana Muneri Muneri, Kariangal Adeum, Yelida to Manishu Bakter order. Younger name, Visham, in the Varnapol, Yangalki, ah, the Ributimutum, Illa in the Sunny Zanatum, Pamba Idumoke or Paranya, Sakika, the police in the mail, make it to Gerim Chiru. Angani, I do not dare think the Praganam. Ah, Praganan Tode, Adehom Soyam, Abahasena, Tiruga, and Udayad. Adagarium Turnilla, Padilla, tricking police in a verity and Adeham Poyad. Adegatin the convoy, Munongalo Gargan. കടന്നു പോയി 7 മിനിറ്റിന് ശേഷം കടന്നു വന്ന ഒരു കാർ തടയാൻ പോലീസ് തടഞ്ഞു അതിന് ആരാണ് ഉള്ളത് എന്ന് നോക്കാൻ പോലീസുകാർ ശ്രമിച്ചപ്പോൾ അവരുടെ ഡ്യൂട്ടിയാണ് നിരോധനാജ്ഞ നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ ജോലിയാണ് അത് ചെയ്തപ്പോൾ അതിൽ ഉണ്ടായിരുന്ന സംഗീ പ്രവൃത്തികൾ മന്ത്രിയെ തന്നെ വിളിച്ചു മുന്നേ പോയ മന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ല ഉടനെ തിരിച്ച് ഇങ്ങോട്ട് വന്നു എന്നിട്ട് ആ പോലീസുകാരനെയും വരട്ടി മാപ്പ് എഴുതി തരാൻ പറഞ്ഞു ഇത് എവിടുത്തുകാരൻ എന്ത് ന്യായം ഒരു മന്ത്രിക്ക് വേണ്ട പ്രാഥമികമായ അറിവുണ്ടല്ലോ മര്യാദയുണ്ടല്ലോ അതൊന്നും പൊൻ രാധാകൃഷ്ണൻ ഇല്ലാത്തതുകൊണ്ട് വെറും ചെമ്പ് രാധാകൃഷ്ണനാണ് അയാൾ എന്ന് തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം ഇയാളോട് പോലീസുകാരനോട് പറയാ നിങ്ങൾ മാപ്പ് എഴുതി തരൂ എന്ന് സത്യത്തിൽ കേരളത്തിലെ സർക്കാർ ശബരിമലയുടെ നടത്തിപ്പിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് മന്ത്രിക്ക് തോന്നിയാൽ തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ബന്ധപ്പെട്ടയാളുകളെ വിളിച്ച് ചർച്ച ചെയ്യാൻ ഉള്ള അധികാരമുള്ളയാളാണ് നരച്ച തലയുമൊക്കെ തടവി പാതി രാത്രിക്ക് ഒരു സംഗീഭടൻ വിളിച്ചപ്പോൾ തിരികെ വന്ന് പോലീസുകാരന്റെ മെക്കിട്ട് കയറുന്നത് നാം കണ്ടല്ലോ ആ ചിത്രം വിവരമില്ലാത്തപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് താൻ മന്ത്രിയാണ് എന്ന കാര്യം മറന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ആ അനപലക്ഷണീയമായ കാര്യങ്ങളാണ് അതവിടെ നടന്നു ഏതായാലും Yes, Avrita SP Midkanana Ledikurtu, Yaning and a Para Unilkumbo, one of Andi Vadisho the Jew,
പരിശോധിച്ചപ്പോൾ അതിൽ ക്രമക്കേട് ഒന്നും കണ്ടില്ല, വണ്ടി വിട്ടു. ഇതാണോ ഒരു എന്താ പറയുക മാപ്പ് അപേക്ഷ? മാപ്പെന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരു മന്ത്രി ആ നിലയ്ക്ക് ആണ് രണ്ടാമത്തെ മന്ത്രി അപഹാസ്യനായത്. തുടർന്നും മന്ത്രിമാർ വരുമെന്നാണ്. കൂടുതൽ കൂടുതൽ അപഹാസ്യ കഥാപാത്രങ്ങളെ തമാശക്കാരെ കാണാനുള്ള മഹത്തരമായ അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെയാണ് ആ കോൽക്കളി കേന്ദ്രത്തിൽ നിന്ന് നടക്കുന്നത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരായ പൊൻ രാധാകൃഷ്ണനും അൽഫോൻസ് കണ്ണന്താനവും ശബരിമലയിലെ സമരത്തിന് പിന്തുണയുമായി എത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്ന് ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുമ്പോൾ ഇനി വരുന്ന മന്ത്രിമാരെങ്കിലും ശ്രദ്ധിക്കും. ഒരു പേപ്പർ കോടതിയിൽ കൊടുത്താൽ കുടുങ്ങുമോ എന്നാലോചിക്കാൻ നിർബന്ധിതമാകും. അതേ പേജിൽ തന്നെ ദേശാഭിമാനി തരുന്ന മറ്റൊരു വാർത്ത, ഗവർണറുമായി മുഖ്യമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഗവർണർ ക്രുദ്ധനായി മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി എന്നൊക്കെയായിരുന്നു പ്രയോഗം. കൂടിക്കാഴ്ച നടന്നു. എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ പി സദാശിവുമായി കൂടിക്കാഴ്ച നടത്തി. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സംഘടനകളിൽ നിന്ന് കിട്ടിയ പരാതികൾ ചർച്ച ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചതനുസരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശബരിമലയിൽ സർക്കാർ ഏർപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും യാത്രാ സംവിധാനങ്ങളെക്കുറിച്ചും അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നും ഇതിനകത്ത് ഈ വാർത്തയിൽ പറയുന്നു. ശബരിമലയിൽ നടക്കുന്ന സമരം ഏകദേശം നടന്നു കഴിഞ്ഞ സമരം എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. ആ സമരം എന്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു എന്ന് ചോദിച്ചാൽ പഴയ എസ് ആർ പിയുടെ പാർട്ടി പറയുന്നത് സവർണാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു അത് എന്നാണ്. സവർണാധിപത്യത്തിന് വേണ്ടിയുള്ള ആ സമരം സത്യത്തിൽ കുറച്ചാളുകൾക്ക് വേണ്ടിയുള്ള സമരമാണ്. സവർണന്മാർ കുറവാണല്ലോ പൊതുവിൽ അംഗബലത്തിൽ. ആ നിലയ്ക്ക് ആ സമരം സവർണാധിപത്യത്തിനായിരിക്കുന്നതുകൊണ്ട് എസ് ആർ പി പോലെയുള്ള പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും പാർട്ടിക്കും അതിനെ പിന്തുണയ്ക്കാനാകില്ല എന്നു മാത്രമല്ല, ബി ഡി ജെ എസ് എന്ന തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന പാർട്ടിയുണ്ടല്ലോ പാർട്ടി എന്ന് വിളിക്കാമെങ്കിൽ ആ പാർട്ടി അതിൽ പങ്കെടുക്കുന്നത് തികച്ചും തെറ്റാണ് എന്നുകൂടി എസ് ആർ പി പറയുകയും അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്ന കേരള ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വാർത്ത ഇന്ന് ദേശാഭിമാനി നമുക്ക് തരുന്നു. മറ്റൊന്ന്, മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന് കൃഷ്ണൻ പോറ്റി ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശമാകാം എന്ന് പറഞ്ഞ ആളാണ് കൃഷ്ണൻ പോറ്റി. അദ്ദേഹം ശാന്തിക്കാരനുമാണ്. തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന് കുന്നിക്കോട് അദ്ദേഹം പറഞ്ഞ കാര്യം ജി കൃഷ്ണപ്രസാദ് ദേശാഭിമാനിയിൽ തരുന്നു. കാലത്തിനൊപ്പം ആചാരങ്ങൾ മാറണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഐ കോക്കുളത്തുമഠം തന്ത്രി കൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഒരു ക്ഷേത്രത്തിൽ നിന്നും വിശ്വാസികളായ സ്ത്രീകളെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന നിലപാട് വ്യക്തമാക്കിയതിനെ തുടർന്ന് ബന്ധുക്കൾ വഴി അദ്ദേഹത്തെ സ്വാധീനിക്കാനുള്ള ശ്രമം തുടങ്ങി. ഒറ്റപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് കുടുംബമെങ്കിലും സത്യം പറഞ്ഞതിന്റെ പേരിൽ ആരെയും ഭയക്കുന്നില്ലെന്ന് കൃഷ്ണൻ പോറ്റി ദേശാഭിമാനിയോട് പറഞ്ഞിരിക്കുന്നു. അശ്ലീല പ്രസംഗം നടത്തിയ ഒരു വക്കീൽ കൊട്ടാരക്കരയാണ് നടത്തിയത്. കണ്ട എല്ലാ പെണ്ണുങ്ങളെയും തെറി പറഞ്ഞു, എല്ലാ ആണുങ്ങളെയും അപമാനിച്ചു. മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും ഒക്കെ അശ്ലീലം നിറഞ്ഞ വാക്കുകൾ പ്രയോഗിച്ചു കൊണ്ട് അപമാനിച്ചു. അതുകൊണ്ടും തീർന്നില്ല. പ്രാദേശിക എസ് ഐ മുഖ്യമന്ത്രിയുടെ പിണിയാളാണ്, അദ്ദേഹം ഇടുന്ന അടിവസ്ത്രത്തിന് ചുവപ്പ് നിറമാണ് എന്നും ആക്ഷേപിച്ചു. ആ അശ്ലീല പ്രസംഗത്തെ മുൻനിർത്തി അദ്ദേഹത്തിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്താൻ നിയമോപദേശം തേടിയിരിക്കുന്നു കേരള സർക്കാർ. സ്ത്രീകൾക്കെതിരെ അശ്ലീല പ്രസംഗം നടത്തിയ ബി ജെ പി ജില്ലാ സെക്രട്ടറി വയക്കൽ സോമനെതിരെ കർശന വകുപ്പ് ചുമത്താൻ പോലീസ് നിയമോപദേശം തേടി എ പി പി യെ സമീപിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ച് പ്രസംഗിച്ച സോമനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. വൈകാതെ മേൽപ്പടിയാൻ അകത്തായി പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശബരിമലയിൽ ഭക്തർക്ക് വിലക്കുണ്ടെന്ന പ്രചാരണം നുണ, മുഖ്യമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞതാണത്. ശബരിമല സന്നിധാനത്ത് ശരണം വിളിക്ക് വിലക്കുണ്ട് എന്ന പ്രചരണം നുണയാണെന്ന്
മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ഒരു വിലക്കും അവിടെയില്ല. തീർത്ഥാടകർക്ക് സുഗമ ദർശനമാണ് ലഭിക്കുന്നത്. അവർ സംതൃപ്തിയോടെയാണ് മടങ്ങിപ്പോകുന്നത്. തീർത്ഥാടകരുടെ വേഷത്തിൽ കടന്നു വരുന്ന അപകടമുണ്ടാക്കാവുന്ന അലമ്പുണ്ടാക്കാവുന്ന ആളുകൾക്ക് മാത്രമാണ്, അവർക്കെതിരെ മാത്രമാണ് നടപടി എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശബരിമലയിൽ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച അധ്യാപിക, ആരാഗ്രഹം പ്രകടിപ്പിച്ചാലും വന്നാലും, സ്ത്രീകൾ വന്നാലും ഉടനെ അവരുടെ വീടുകൾ ആക്രമിക്കുക എന്നത് ഈ സംഘികളുടെ ഒരു മൃഗയാ വിനോദമാണ്. അപരിഷ്കൃതരാണവർ. അതുകൊണ്ടാണ് ഓടിപ്പോയി വീടാക്രമിക്കുന്നത്. ശബരിമല ദർശന വിവാദം, അധ്യാപികയുടെ വീടിനു നേരെ ആക്രമണം. സിറാജ് എന്ന പത്രം സംസ്ഥാനം പുറത്ത വാർത്ത തരുന്നു. ശബരിമലയിൽ ദർശനം നടത്താൻ താൽപ്പര്യം പ്രകടിപ്പിച്ച യുവതിയുടെ വീടിനു നേരെ ആക്രമണം. തേഞ്ഞിപ്പാലത്തിന് സമീപം പള്ളിക്കൽ പഞ്ചായത്തിലെ കാക്കഞ്ചേരി കുഴിപ്പുറത്ത് താമസിക്കുന്ന കരിപ്പൂർ എയർപോർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അപർണ ശിവഗാമിയുടെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഈ വാർത്ത നമ്മോട് പറയും. ആക്രമണം നടത്തുക, അലമ്പുണ്ടാക്കുക, ഇരുമുടിയെടുത്ത് അതിനെ അപമാനിക്കുക തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബി ജെ പിയിൽ തന്നെ ഉൾപോരാരംഭിച്ചിരിക്കുന്നു. ആ വാർത്തയും സിറാജാണ് തരുന്നത്. ശബരിമല പ്രശ്നത്തിൽ ഭിന്നത, ബി ജെ പിയിൽ ഉൾപോര് രൂക്ഷം, കെ എം ബഷീർ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ശബരിമല വിഷയത്തിലെ പാർട്ടി ഇടപെടലിനെ ചൊല്ലി സംസ്ഥാന ബി ജെ പിയിൽ ഉൾപോര് രൂക്ഷം. പാർട്ടിക്കുള്ളിൽ കാലങ്ങളായ വിഭാഗീയത ശബരിമല വിഷയത്തിലും പ്രതിഫലിച്ചതോടെ സമരം ദുർബലമാകുന്നു എന്നാണ് വിലയിരുത്തൽ. കെ സുരേന്ദ്രന്റെ അറസ്റ്റിനെ ചൊല്ലിയും ശബരിമല ഓപ്പറേഷനിൽ വന്ന പാകപ്പിഴകളുമാണ് ഭിന്നതയ്ക്കാക്കം കൂട്ടുന്നത്. ഇരു ഗ്രൂപ്പുകളും പരസ്പരം കുരുക്കാൻ കരുനീക്കം തുടങ്ങിയതോടെ അണികളും അസ്വസ്ഥരാണ്. പാർട്ടിക്കുള്ളിലെ ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതാണ് വിവാദത്തിന് പിന്നിലെന്ന് ശ്രീധരൻപിള്ളയുടെ വാദം. പാർട്ടി സർക്കുലർ ചോർത്തിയതും ഇതിന്റെ ഭാഗമാണ്. ശബരിമലയിലെ പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചെങ്കിലും ബി ജെ പിയുടെ സർക്കുലർ കോടതിയിൽ എത്തിയത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കി എന്നുമൊക്കെയായി. ശ്രീധരൻപിള്ള ഒരു വശത്തും മറുവശത്ത് മറ്റ് നേതാക്കളും അണിനിരന്നുകൊണ്ട് ഭിന്നത രൂക്ഷമായിരിക്കുന്നു. ഇന്നലെ ശ്രീധരൻപിള്ളയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് നാം പ്രതീക്ഷിച്ചതുമാതിരി സമരം ചർച്ച ചെയ്യാനായിരുന്നില്ല, ഉൾപാർട്ടി സമരം ചർച്ച ചെയ്യാനായിരുന്നു. ബി ജെ പിയിൽ അതിശക്തമായ ഉൾപോരാണ് നടക്കുന്നത് എന്ന് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാമ്യം ലഭിച്ച ആർ എസ് എസുകാർ പന്തളം കൊട്ടാരത്ത് ചെന്ന് മുഖം കാണിക്കുകയും കൊട്ടാരം അവർക്ക് സ്വീകരണം ഒരുക്കുകയും ചെയ്ത ഒരു വാർത്ത ഇന്ന് പത്രം തരുന്നു. ആ വാർത്തയുടെ കൗതുകങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. ജാമ്യം ലഭിച്ച ആർ എസ് എസുകാർക്ക് പന്തളം കൊട്ടാരത്തിൽ സ്വീകരണം. ശബരിമലയിൽ നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധമുയർത്തി ജയിലിൽ പോയി ജാമ്യം ലഭിച്ച ആർ എസ് എസ് പ്രവർത്തകർക്ക് പന്തളം കൊട്ടാരത്തിൽ സ്വീകരണം. പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാരവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം സന്നിധാനത്ത് നാമജപ പ്രതിഷേധം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത 69 പേർക്കാണ് സ്വീകരണം നൽകിയത്. നടയടച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്ന ദൈവതത്തെ ഉണർത്തിക്കൂടാ, ശല്യം ചെയ്തുകൂടാ എന്നൊക്കെയാണ് കീഴ്വഴക്കമെങ്കിൽ അതിനുശേഷവും ഹരിവരാസനം നമ്മുടെ ഒ രാജഗോപാൽജിക്ക് ആ വാക്കു പറയാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും ശബരിമലയെ രക്ഷിക്കാനാണ് അദ്ദേഹവും നടക്കുന്നത്. ഈ ഹരിവരാസനം എന്ന കൃതി വലിയ വിവാദങ്ങളിലേക്ക് വന്ന് ധാരാളം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണെന്ന് ആലോചിക്കണം. അദ്ദേഹം പത്രം വായിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അതിനുശേഷം മുദ്രാവാക്യം വിളിച്ചുകൂടാ, അതുപോലും മറന്നാണ് ഈ 69 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അത്തരമൊരു കാര്യം ചെയ്തതിന് അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന് ആ പരിസരത്ത് ഇനി അടുക്കരുത് 2 മാസത്തേക്ക് എന്ന നിലയ്ക്കുള്ള നിരോധമൊക്കെ വാങ്ങി ആണ് ഈ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീട്, അത്രയേ ഉള്ളൂ. പഴയ കൊട്ടാരവും രാജാവും ഒന്നുമില്ലല്ലോ. ഏതായാലും അങ്ങനെ പോയ ആളുകൾക്ക് ശശികുമാരവർമ്മ അവർക്ക് സ്വീകരണം നൽകി. ആ സ്വീകരണം നൽകുമ്പോൾ നാം ഓർക്കേണ്ടത് ജയിലിൽ പോയി തിരിച്ചു വരികയാണ് ചില വിദേശ രാജ്യത്ത് ഏതോ തടവറയിൽ പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാർക്ക് സ്വദേശത്ത് ഈ സ്വീകരണം കൊടുക്കുന്നത് മാതിരിയാണ് പന്തളം രാജ്യത്ത് സ്വീകരണം കൊടുത്തത്. സ്വാതന്ത്ര്യം കിട്ടിയൊന്നും ശശികുമാരവർമ്മ തിരിച്ചറിയുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ പോയി നിൽക്കുന്ന
ആ നിലയ്ക്ക് സ്വീകരണം ഏറ്റുവാങ്ങുന്ന പടമൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ റാന്നിയിൽ കയറിക്കൂടാ, എന്നിട്ട് വേണമല്ലോ ശബരിമലയിൽ. എന്തൊക്കെ പേക്കൂത്തുകളാണ് നാം കാണുന്നത് ഇതുമായി ബന്ധിപ്പിച്ച് എന്ന് ആലോചിക്കേണ്ടി വരും. ഏതായാലും ശബരിമല വാർത്ത തുടരുന്നുണ്ടെങ്കിലും ഒന്നാം പുറം വിടുന്നു ആ വാർത്ത. അതുമാത്രമല്ല, ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് ആ വാർത്ത അകന്നകന്നു പോകുന്നു. കാരണം ശബരിമല ശാന്തമായിക്കൊണ്ട് ഇരിക്കുന്നു, അതുകൊണ്ടാണ് വാർത്തയിൽ നിന്ന് അത് അകലുന്നത്. ഉദ്ദിഷ്ടകാര്യത്തെ മുൻനിർത്തി ചില ഉപകാരസ്മരണങ്ങൾ നടക്കാറുണ്ട്. ടി പി സെൻകുമാറിന് ആ നിലയ്ക്കൊരു പാരിതോഷികം ലഭിക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന്. എന്തായിരുന്നു ടി പി സെൻകുമാറിന്റെ ഊർജം? എവിടെ നിന്നായിരുന്നു അദ്ദേഹം ഊർജം ശേഖരിച്ചത്? കാണുക വാർത്ത. മംഗളത്തിന്റെ ഒന്നാം പുറം തരുന്നു, ടി പി സെൻകുമാർ ഗവർണർ പദവിയിലേക്ക്. എസ് നാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നാം പേജിലെ വാർത്ത. ഇടതു സർക്കാരിനോട് നിയമപോരാട്ടം നടത്തി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം തിരിച്ചുപിടിച്ച മുൻ ഡി ജി പി ടി പി സെൻകുമാറിന് കേന്ദ്ര സർക്കാർ ഗവർണർ പദവി സമ്മാനിക്കുമെന്ന് സൂചന. വൈകാതെ ഗവർണറാക്കും, മോശമായില്ല പ്രകടനം. അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഊർജം ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നു. അമിത്ഷാ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കാണുമെന്ന് കരുതിയ ആളാണ് ടി പി സെൻകുമാർ. പക്ഷേ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത് ഈ ഗവർണർ പദവി സ്വീകരിക്കുന്നതിന് തടസ്സമാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി എസ് നാരായണൻ ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വൈകാതെ ഈ വാർത്തയുടെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജമ്മു കാശ്മീരിൽ സഭാ പിരിച്ചുവിടൽ പി ഡി പി കോടതിയിലേക്ക്. ജമ്മു കാശ്മീർ നിയമസഭ പിരിച്ചുവിട്ട ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് പി ഡി പി കോടതിയെ സമീപിക്കണമെന്ന് കോൺഗ്രസ് ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകാതെ സഭ പിരിച്ചുവിട്ട നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് സൈഫുദ്ദീൻ സോസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഗവർണർ അനുസരിക്കുകയായിരുന്നുവെന്നും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയിൽ, സുപ്രീം കോടതിയിൽ അത് വരുമ്പോൾ അതിന്റെ അന്തർഗതങ്ങൾ എന്ത് എന്ന് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഏതായാലും ആ നടപടി, ഗവർണറുടെ ആ നടപടി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും സത്യത്തിൽ വലിയ നിലവാരത്തിലുള്ള പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. അമിത്ഷാ വെള്ളത്തിലാകുന്നു. ഭരണം ഏകദേശം അവസാന ലാപ്പ്, ഭരണം ഓടിയോടി അവസാന ലാപ്പിലെത്തിയിരിക്കുന്നു. ഇനി മാസങ്ങളെയുള്ളൂ പൊതു തെരഞ്ഞെടുപ്പിന്. ആ സാഹചര്യത്തിൽ അമിത്ഷായ്ക്ക് എതിരെ ഗൗരവതരമായ കേസുകൾ വരാനുള്ള സാധ്യത, വന്നുകഴിഞ്ഞ സാധ്യത മാധ്യമം ഇന്ന് അതിൻ്റെ ഒന്നാം പേജിലെ രണ്ട് വാർത്തകളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കത് കാണാം. കാണുക, ജഡ്ജി ലോയയെ കൊന്നത് വിഷം നൽകിയാണ്, അല്ലാതെ ഹൃദ്രോഗം വന്നല്ല അദ്ദേഹം മരിച്ചത്. വിഷം നൽകി, അതും ആധുനികമായ രീതിയിൽ, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് ആക്ഷേപിക്കുന്ന ഹർജി ബോംബെ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു. ജഡ്ജി ലോയയെ വിഷം നൽകി കൊന്നു, വാർത്താ മാധ്യമം ഒന്നാം പേജിൽ തരുന്നു. സൊറാബുദ്ദീൻ ഷൈഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജിയായിരുന്ന ബി എച്ച് ലോയയെ ആണവ വിഷം കടത്തി കൊന്നതാണ് എന്നാരോപിച്ച് ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകന്റെ ഹർജി. നാഗ്പൂരിൽ അഭിഭാഷകനായ സതീഷ് ഊഗയാണ് ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൽ ഹർജി നൽകിയത്. മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതായി ആരോപിച്ച സതീഷ് മറ്റു മാർഗങ്ങളിലൂടെ താൻ കണ്ടെത്തിയ ചില രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു. ലോയയുടേത് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്ന ജഡ്ജി പ്രകാശ് തോമ്പരെ, അഭിഭാഷകൻ ശ്രീകാന്ത് കണ്ടാൽക്കർ എന്നിവരുടെ ദുരൂഹമരണവും ചൂണ്ടിക്കാട്ടിയ സതീഷ് താനും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കോടതിയിൽ പറഞ്ഞു. ദുരൂഹ സാഹചര്യത്തിൽ രണ്ടുപേർ വധിക്കപ്പെട്ട കാര്യവും മാധ്യമം പറയുന്നു. അമിത്ഷായെ സൊഹ്രാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട് ജഡ്ജി ലോയയെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കേസിൽ നിന്ന് അമിത്ഷായെ ഒഴിവാക്കുന്ന തരത്തിലുള്ള വിധിയുടെ കരട് രൂപം നൽകിയ ലോയ സുഹൃത്തുക്കളായ ജഡ്ജി പ്രകാശ് തോമ്പരെ, അഭിഭാഷകൻ ശ്രീകാന്ത് കണ്ടാൽക്കർ എന്നിവർക്ക് കൈമാറിയിരുന്നു. ലോയയുടെ മരണശേഷം ഭീഷണി നേരിട്ട കണ്ടാൽക്കർ വിവരങ്ങൾ തന്നെ അറിയിച്ചു. പിന്നീട് കാണാതായ കണ്ടാൽക്കറുടെ മൃതദേഹം 2015 ഒക്ടോബറിൽ നാഗ്പൂർ കോടതി വളപ്പിലാണ് കണ്ടെത്തിയത്. 2016 മെയ്യിൽ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ ഹൈദരാബാദിൽ വെച്ച് ജഡ്ജി
പ്രകാശ് തോമ്പരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഒന്നിനു പുറകെ ഒന്നായി മരണങ്ങളുടെ ഘോഷയാത്രയാണ് ഈ കാര്യത്തിൽ നടന്നത്. ഒരിക്കൽ കൂടി ആ കേസ് പുതിയ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ജീവൻ വെക്കുന്നു. അതൊന്ന്. മറ്റൊന്ന് മുൻ CBI ഉദ്യോഗസ്ഥന്റെ മൊഴിയാണ്. അമിത്ഷാ പണം തട്ടുന്ന റാക്കറ്റിന്റെ ഭാഗം പണമടിക്കുകയാണ് പുള്ളിയുടെ ഒരു വിനോദം. കാണുക, BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ബിൽഡർമാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ റാക്കറ്റിലെ കണ്ണി എന്ന് മുൻ CBI ഉദ്യോഗസ്ഥൻ. തുളസിദാം പ്രജാപതി വ്യാജ ഏറ്റുമുട്ടൽ കൊലക്കേസിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സന്ദീപ് താങ്കടേകയാണ് സൊറാബുദ്ദീൻ, ഭാര്യ കൗസർ ബി, പ്രജാപതി എന്നിവരുടെ ഏറ്റുമുട്ടൽ കൊലക്കേസിൽ വിചാരണ നടക്കുന്ന പ്രത്യേക CBI കോടതി മുമ്പാകെ മൊഴി നൽകിയത്. രണ്ട് കേസുകളും ജീവൻ വെച്ചു വരുന്നു. ആ ജീവൻ വെച്ചു വരുന്ന കേസുകൾ എപ്രകാരമാണ് അമിത്ഷായെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിലെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. മുംബൈയിലെ കർഷക സമരം ഒത്തുതീർന്നു. അത് ഒരു വലിയ വിജയമാണ്. മാതൃഭൂമി ആ വിജയം ഒന്നാം പേജിൽ ആഘോഷിച്ചിരിക്കുന്നു. കാണുക, സർക്കാർ വറങ്ങി, കർഷക സമരം ഒത്തുതീർന്നു. കർഷക പ്രതിഷേധം വീണ്ടും മുംബൈയിൽ ഇളമ്പിയാർത്തു. മഹാനഗരം വീണ്ടും പ്രക്ഷുബ്ധമായതോടെ പ്രക്ഷോഭം ഒത്തുതീർപ്പിലാക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വരേണ്ടി വന്നു. കർഷകർ ഉന്നയിച്ച പ്രധാന ആവശ്യത്തിന് ഒരു മാസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. നൽകിയ ഉറപ്പുകൾ വനാവകാശ നിയമപ്രകാരം പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന അപേക്ഷകളിൽ ഡിസംബറോടെ തീർപ്പുണ്ടാകും. ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ലാത്ത കർഷകർക്ക് വിള നഷ്ടത്തിന്റെ നഷ്ടപരിഹാരം ഉടൻ അനുവദിക്കും. കർഷകർക്ക് ഭക്ഷ്യധാന്യത്തിന്റെ വില കുറഞ്ഞ വില നൽകപ്പെടും തുടങ്ങിയ കാര്യങ്ങളാണ് പരിഹരിക്കപ്പെട്ടത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് മാതൃഭൂമി ഒന്നാം പേജ് ലീഡ് വാർത്തയായി തരുന്നത് ഷാജി MLA എന്ന നിലയ്ക്ക് അകത്തോ പുറത്തോ ആ നിലയ്ക്കുള്ള കാര്യമാണ്. സ്റ്റേ കാലാവധി ഇന്ന് അവസാനിക്കും. KM ഷാജി നാളെ മുതൽ അയോഗ്യൻ. പുതിയ ഏതെങ്കിലും നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യവും ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ശബരിമല ശാന്തമാകുന്നു. കൂടുതൽ കൂടുതൽ സന്ദർശകർ അവിടെ എത്തുന്നു. ഭക്തർ സന്ദർശകരായി എത്തുന്നു. ഈ ചിത്രം കാണുക. ആവർത്തിച്ച ശബരിമലയുടെ ശൂന്യമായ 18-ാം പടി ചിത്രം തന്ന പത്രമാണ് മനോരമ. ഇന്ന് അതേ പത്രം തരുന്ന ചിത്രം ഇതാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. തീർത്ഥാടനം മുന്നേറിയപ്പോൾ, സമരങ്ങൾ പത്തിമടക്കുമ്പോൾ പമ്പയിലെ നടപ്പാതയിലെ മനുഷ്യരുടെ ദൃശ്യം മനോരമ ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കാൻ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.